ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് സ്വാതി ഇല്ല സ്വാതിനെ ഞാൻ ജോലിക്കാക്കിയത് ഇപ്പം അങ്ങോട്ട് വന്നുള്ളൂ അപ്പോൾ എല്ലാവരും വിചാരിക്കണുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ തൊപ്പിയും ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പം അങ്ങോട്ട് വന്ന് കയറിയുള്ളൂ അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധി ഉദിച്ചത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ എന്താ പറയുക മെയ് 11 തീയതിയാണ് ഇന്ന് പക്ഷെ എന്നാലും പെട്ടെന്ന് എന്തോ ഒരു തണുപ്പൊക്കെ വന്നു മഞ്ഞൊക്കെ പെയ്തു ഇന്നലെ രാത്രി അപ്പോൾ അതനുസരിച്ചാണ് ഇതൊക്കെ ഇട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ PRൻ്റെ എലിജിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായി എന്താ പറയുക PRന് ഞാൻ എലിജിബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യും നമ്മുടെ നാട്ടിലാണെങ്കിൽ ആൾക്കാർ പല ഏജൻസിയിലൊക്കെ പോയി ചെക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മൊബൈലിലിരുന്ന് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് രീതിക്കാണ് എടുക്കുന്നത് ഒന്ന് ഞാൻ എൻ്റെ കേസ് തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് സ്പൗസിനെ വെച്ചിട്ട് അപ്ലൈ ചെയ്യണതും ഇപ്പോൾ സ്പൗസ് ഇല്ലാണ്ട് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു വ്യക്തി എങ്ങനെ അപ്ലൈ ചെയ്യണം കല്യാണം കഴിയാത്തൊരു വ്യക്തി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ എലിജിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണം എന്നാണ് ഇപ്പോൾ നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ എത്ര പോയിന്റ്സ് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ വർക്ക് പെർമിറ്റും അല്ല സോറി നമ്മുടെ IELTS മാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂടി ചേർന്നിട്ടൊരു മാർക്ക് നമുക്ക് ഉണ്ടാവുമല്ലോ ആ മാർക്ക് അനുസരിച്ചാണ് നമ്മുടെ PRൻ്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കണതെല്ലാം അപ്പോൾ ഇപ്പം മാർക്ക് ഏകദേശം ഇന്നത്തെ അല്ല ലാസ്റ്റ് ഡ്രോയിൽ വന്ന 452 മാർക്കാണ് ലാസ്റ്റ് ഡ്രോയിൽ വന്നത് അപ്പോൾ ഇപ്പം മാർക്ക് കുറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ എല്ലാവർക്കും PRന് ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം നമുക്ക് അത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് സെക്ഷനായിട്ട് കാണിക്കാം എന്താ പറയുക ഒന്ന് സ്പൗസ് ആയ ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞൊരാൾ എങ്ങനെ അപ്ലൈ ചെയ്യണം പിന്നെ അടുത്തത് കല്യാണം കഴിയാത്ത ഒരാൾ ഒരു സിംഗിൾ പേഴ്സൺ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അപ്ലൈ അല്ല ശരിക്കും നമ്മുടെ എലിജിബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ആ എലിജിബിലിറ്റിയുടെ മാർക്ക് സെയിം എൻ്റെ കേസിൽ ഞാൻ ആ എലിജിബിലിറ്റിയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എത്ര മാർക്ക് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടു അതേ സെയിം മാർക്ക് തന്നെയായിരുന്നു ഞാൻ PRന് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മുടെ ഒരു വെബ്സൈറ്റ് തന്നെയാണ് കാനഡ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് തന്നെയാണ് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് കടക്കാം ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വെബ് ബ്രൗസർ എടുക്കുക അതിൻ്റെ അകത്ത് നമ്മുടെ അത് ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക CRS കാൽക്കുലേറ്റർ ഇതുണ്ട് CRS കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അത് ടൈപ്പ് ചെയ്യുക അത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കാണേണ്ടത് CRSൻ്റെ ഫുൾ ഫോമാണ് കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എടുക്കുക ഇത് എടുത്തു കഴിഞ്ഞതുണ്ട ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ് ഇത് എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ താഴത്തോട്ട് നമ്മൾ പോകുമ്പോൾ അതുണ്ട് എക്സ്പ്രസ് എൻട്രി ഇതിൻ്റെ നമുക്ക് എല്ലാം ഇതുണ്ട് ദിസ് ടൂൾ വിൽ ഹെൽപ്പ് യു ടു കാൽക്കുലേറ്റ് ദ സ്കോർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കില്ല് നമ്മുടെ എഡ്യൂക്കേഷൻ ലാംഗ്വേജ് എബിലിറ്റി വർക്ക് എക്സ്പീരിയൻസ് അതർ ഫാക്ടേഴ്സ് ഈ വക സംഭവങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് അവർ എലിജിബിലിറ്റി അവർ ചെക്ക് ചെയ്ത് പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് വേണ്ട ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യുക എന്നിട്ട് ഏറ്റവും അവസാനം കാൽക്കുലേറ്ററിയുടെ സ്കോർ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ അതേ കാണിച്ചായിരുന്നു നമ്മുടെ അതേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ മാരിറ്റിലെ സ്റ്റാറ്റസ് നമ്മുടെ ഇപ്പോൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സിംഗിൾ ലൈഫ് ഒരു സിംഗിൾ ആയ പേഴ്സൺ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നിന്നത് വേണ്ടത് നെവർ മാരീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ കല്യാണം കഴിയാത്ത ഒരാൾ ഹൗ ഓൾഡ് അറിയൂ ഇപ്പോൾ നമ്മളെന്താ പറയുക ഞാൻ ഒരു 27 ആണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ 27 എന്ന് പറഞ്ഞ് കൊടുക്കാം പിന്നെ ഇത് അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് യുവർ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്നത് നമ്മുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷനാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് വന്നു ഇവിടെ 2-year diploma ടു ഇയർ പോസ്റ്റ് ഡിപ്ലോമ ഉണ്ട് അപ്പോൾ ഞാൻ അത് എഴുതണം അപ്പോൾ അതിനെക്കുറിച്ച് എഴുതണം അപ്പോൾ അതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പല ഓൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് ബാച്ചിലേഴ്സും കാണാൻ പറ്റും അതിൻ്റെ അടിയിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് 2 or more certificates അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വായിച്ച മനസ്സിലാവും നമുക്ക് ഡിഗ്രിയുണ്ട് പ്ലസ് ഡിപ്ലോമാസും ഉണ്ട് അപ്പോൾ നമുക്ക് 2 certificate ഉണ്ട് നാട്ടിലത്തെ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട് പ്ലസ് ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതാണ് നമ്മുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞങ്ങൾ ഞാനും ഫ്രണ്ട്സ് എല്ലാവരും സെലക്ട് ചെയ്ത് ഇതാണ് 2 or more certificates എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക അതിന് പകരം ബാച്ചിലേഴ്സാണ് സെലക്ട് ചെയ്യണമെങ്കിൽ മാർക്കിൽ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് ഹാവ് യു ഏൺഡ് എ കനേഡിയൻ ഡിഗ്രി അപ്പോൾ നമ്മൾ കനേഡിയൻ ഡിഗ്രി നമ്മൾ ഏൺ ചെയ്തു അപ്പോൾ അവർ ചോദിക്കും ആ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് 2-year diploma ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഇവിടെ വന്നിട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഡിഗ്രി ചെയ്തവരാണെങ്കിൽ അടിയിൽ ഡിഗ്രി എന്നുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ 2-year diploma എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കുക
ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് നമ്മുടെ കാനഡാസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജിൽ നമുക്ക് എണ്ടെന്ന് കൊടുക്കണം. നമ്മുടെ ലെസ് ദാൻ, നമ്മുടെ IELTS എപ്പോഴും 2 വർഷം വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ലെസ് ദാൻ വാലിഡിറ്റിയിലാണോ എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ ഇനി അടുത്തതുള്ളത് ഇതുണ്ട്, വിച്ച് ലാംഗ്വേജ് ടെസ്റ്റ് ഡിഡ് യു ടേക്ക് ഫ്രം ഫസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പോൾ ഇതിനകത്ത് പല ഓപ്ഷൻ ഉണ്ട്, സെൽപിപ്പ്, IELTS, TEF, TCF. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് IELTS. IELTSൽ പിന്നെ അതേ ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ മാർക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കത് സ്പീക്കിങ്ങിൽ 7.5, അങ്ങനെ ലിസണിങ്ങിൽ 8, റീഡിങ്ങിൽ 7, പിന്നെ അത് റൈറ്റിങ്ങിൽ 7. അപ്പോൾ ഈ മാർക്കൊക്കെ ആഡ് ചെയ്യുക, ഇതൊക്കെ മാർക്ക് ചെയ്ത് ആഡ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ വരും, ഡു യു ഹാവ് എനി അതർ ലാംഗ്വേജ് റിസൾട്ട്. അപ്പോൾ നോട്ട് അപ്ലിക്കബിൾ, നമുക്ക് വേറെ ലാംഗ്വേജ് റിസൾട്ടൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ അത് അടുത്തത് വർക്ക് എക്സ്പീരിയൻസ്, ഇൻ ദ ലാസ്റ്റ് 10 ഇയേഴ്സ് ഹൗ മെനി ഇയേഴ്സ് ഓഫ് സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ കാനഡ ഡു യു ഹാവ്. കാനഡയിൽ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആഡ് ചെയ്തു. ഇപ്പോൾ 1 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ 1 കൊല്ലം ഇടാം, 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ 2 ഇടാം, 3 ആണെങ്കിൽ 3 ഇടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ 3 ഇടാം, ഞാൻ എൻ്റെ 3 തന്നെ ഇട്ടു. ഇൻ ലാസ്റ്റ് 10 ഇയേഴ്സ് ഹൗ മെനി ടോട്ടൽ ഇയേഴ്സ് ഓഫ് ഫോറിൻ സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് ഡു യു ഹാവ്. അപ്പോൾ ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യും. ഇന്ത്യയിലെ വർക്ക് എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ജെനുവിൻ ആണെങ്കിൽ നമുക്ക് അത് എഴുതാം. ഇപ്പോൾ ഒരു 1 ഇയർ ആണെങ്കിൽ വേണ്ട. അപ്പോൾ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെന്നാണ് എഴുതിയത്. പിന്നെ അതെ, ഡു യു ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ ഫ്രം എ കനേഡിയൻ പ്രൊവിൻസ്. ഇതാണ് ഇവർ ചോദിക്കുന്നത്. എന്താ പറയുക, നമുക്ക് ഈ സ്കിൽഡ് ഈ ട്രേഡ് ജോബ്സൊക്കെ ഉണ്ടല്ലോ, കുറേ പല ടൈപ്പ് ട്രേഡ് ജോബ്സ് ഉണ്ടാവും നമ്മുടെ എന്താ പറയുക ഈ പ്ലംബിങ് അങ്ങനെയുള്ള കുറേ കുറേ ട്രേഡഡ് ജോബ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അടുത്തത്, ഡു യു ഹാവ് എ വാലിഡ് ജോബ് ഓഫർ സപ്പോർട്ടഡ് ബൈ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ജോബ് ഓഫർ ഉണ്ട്, പക്ഷേ അത് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ജോബ് ഓഫറാണ്, അല്ലാണ്ട് അത് എന്താ പറയുക LMIA എന്ന് പറയുന്നൊരു സംഭവത്തിൽ കിട്ടുന്നൊരു ജോബ് ഓഫർ അല്ല. ആ ജോബ് ഓഫർ ആണെങ്കിൽ അതിന് വേറെ എക്സ്ട്രാ മാർക്കുണ്ട്, പക്ഷേ അത് നമ്മുടെ കമ്പനി തരത്തുന്നില്ല. അത് ചില കമ്പനീസ് കൊടുക്കാറുണ്ട്, ചിലവർ കൊടുക്കും, അങ്ങനെ എന്താ പറയുക കൊടുക്കാതിരിക്കും. ഇപ്പോൾ എൻ്റെ കമ്പനി അവർ കൊടുക്കത്തില്ല, കാരണം എൻ്റെ കോർപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ട് അവരങ്ങനെ ഇത് പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് എന്താണ് അവർ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് അവർ പറയണത് കനേഡിയൻ സിറ്റിസണായ ഒരാളെയും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇയാളെ ഈ ഒരു ഫോറിൻ എന്താ പറയുക വർക്കറെ ഞങ്ങൾ ഹയർ ചെയ്തത് എന്നവർ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ കനേഡിയൻ സിറ്റിസണായ ഒരാൾ എന്തായാലും കിട്ടാതിരിക്കത്തില്ല, കിട്ടും, പക്ഷേ അവർ നമ്മളെടുത്തു. അപ്പോൾ അങ്ങനത്തെ ഒരു ലെറ്ററാണ് ശരിക്കും ഈ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും അവർക്ക് തരാൻ പറ്റത്തില്ല. ചിലവർ കൊടുക്കാറുണ്ട്, എന്തായാലും നമുക്ക് തരാൻ പറ്റത്തില്ല, അപ്പോൾ തന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് നോ എന്ന് പറയുന്നൊരു സംഭവം എഴുതി. പിന്നെ ഇത് നോമിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊമ പോകാൻ, ഇതാണ് PNP എന്ന് പറയുന്ന സംഭവം. അപ്പോൾ PNP എന്ന് പറയുന്ന സംഭവം നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. എൻ്റെ കേസിൽ അത് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നോ എന്ന് കൊടുത്തു. പിന്നെ നമുക്ക് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആരെങ്കിലും കാനഡയിലുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 1 ബ്രദർ ഓർ സിസ്റ്റർ ഇസ് ലിവിങ് ഇൻ കാനഡ സിറ്റി, അത് ആ ഒരു ബ്രദർ സിസ്റ്റർ പെർമനൻറ്റ് റെസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് അവരുടെ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റെ കേസിൽ ആരും ഉണ്ടായിരുന്നില്ല, യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 15 മാർക്ക് എന്തോ കിട്ടും. അപ്പോൾ ഞാൻ നോ എന്നാണ് കൊടുത്തത്. ഇപ്പോൾ നമ്മുടേത് എല്ലാം കഴിഞ്ഞു, ഇനി വേറൊന്നുമില്ല. ഇനി ഇത് കാൽക്കുലേറ്റ് സ്കോർ എന്ന് പറഞ്ഞ് സംഭവം കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, ഇതുണ്ടല്ലേ എത്ര ഏജിന് എനിക്ക് 110 മാർക്ക് കിട്ടി, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ 128, സ്റ്റഡി ഇൻ കാനഡ 15, ഒഫീഷ്യൽ ലാംഗ്വേജ് 127, കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് 64. അതെല്ലാം കൂടി കൂട്ടി എനിക്ക് 429 മാർക്ക് കിട്ടി. സ്പൗസിനെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ഒറ്റക്കാണ് അപ്ലൈ ചെയ്യണത്, അപ്പോൾ അതുകൊണ്ട് 000. പിന്നെ അതെ, ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇതുണ്ട് 50 മാർക്ക്, കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ 50 മാർക്ക്, ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് സ്കിൽ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറഞ്ഞ് എനിക്കൊരു 50 മാർക്ക് കിട്ടി. പിന്നെ ഇത് അടുത്തത് സ്റ്റഡി ഇൻ കാനഡ എക്സ്ട്രാ ഒരു 15 മാർക്ക് എനിക്ക് കിട്ടും. ഇതുണ്ട് PNP 0 മാർക്ക്, ജോബ് ഓഫറിന് 0 മാർക്ക്, സിബ്ലിംഗ് ഇല്ല കാനഡയിൽ അതുകൊണ്ട് 0 മാർക്ക്, ഫ്രഞ്ച് ലാംഗ്വേജ് ഇല്ല അതുകൊണ്ട് 0 മാർക്ക്. ഇപ്പോൾ ഇതാണ്, അപ്പോൾ എനിക്ക് ടോട്ടൽ മാർക്ക് എത്രയും 494. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക ഒരു ഒരു കല്യാണം കഴിയാത്ത ഒരാൾ അപ്ലൈ ചെയ്താൽ എങ്ങനെയിരിക്കും ആളുടെ മാർക്ക് എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ അതെ, ഞാൻ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇട്ടത് കൊണ്ടാണ് ഇത്രയും മാർക്ക് എനിക്ക് കാണുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് ഈ ഒരു സിംഗിളായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ കേസിൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക്
എന്താ പറയുക, നമുക്കിനി നമ്മുടെ അടുത്തത് ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് എങ്ങനെ അപ്ലൈ ചെയ്താൽ അവരുടെ മാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്കിനി അടുത്തത് കാണാം. അപ്പോൾ ഇനി നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയുടെ അപ്ലൈ ചെയ്തല്ലേ വെച്ചാൽ ഒരു എലിജിബിലിറ്റിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ സെയിം അതുപോലെ തന്നെ ആ വെബ്സൈറ്റ് എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ താഴത്തോട്ട് പോകുമ്പോഴത്തേ പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് അതിൻ്റെ അകത്ത് നമ്മൾ മാരീഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർ ചോദിക്കും ഈസ് യുവർ സ്പൗസ് ഓർ കോമൺ ലോ പാർട്ട്ണർ പെർമനൻറ്റ് റെസിഡൻ്റ് ഓഫ് കാനഡ? അല്ല. അപ്പോൾ നമ്മൾ ആരും പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടില്ല. വിൽ യുവർ സ്പൗസ് ഓർ കോമൺ ലോ പാർട്ട്ണർ കം വിത്ത് യു ടു കാനഡ? യെസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്തത് കാണുന്നത് ഹൗ ഓൾഡ് ആർ യു? ഓക്കെ, ഇനി അതിന് സെയിം അതുപോലെ തന്നെ എൻ്റെ വയസ്സ്, ഓക്കെ 27 വയസ്സ്. ഇനി വാട്ട് ഈസ് യുവർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ? സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 or more സർട്ടിഫിക്കറ്റ്സ്, അത് തന്നെ. പിന്നെ ഹാവ് യു ഏൺഡ് എ കനേഡിയൻ ഡിഗ്രി ഓർ ഡിപ്ലോമ? ഓക്കെ, അപ്പോൾ ഞാൻ കനേഡിയൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ യെസ് എന്ന് കൊടുത്തു. അതിൻ്റെ ഞാൻ 1 or 2 ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മുടെ IELTS അവർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. നേരത്തെ ഞാൻ അടിച്ചു കൊടുത്ത അതേ സെയിം ഇതൊക്കെ തന്നെ, 7.5, പിന്നെ അത് കഴിഞ്ഞ് ലിസണിങ്ങിന് 8, പിന്നെ അത് കഴിഞ്ഞ് റീഡിങ്ങിന് 7, പിന്നെ അത് കഴിഞ്ഞ് റൈറ്റിങ്ങിന് 7. ഓക്കെ, അപ്പോൾ ഇതെല്ലാമായി. ഇത് അത് കഴിഞ്ഞിട്ട് ഡു യു ഹാവ് അതർ ലാംഗ്വേജ് റിസൾട്ട് നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വർക്ക് എക്സ്പീരിയൻസിൻ്റെ കേസ്. വർക്ക് എക്സ്പീരിയൻസിൽ ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ 3 year വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻ ദ ലാസ്റ്റ് 10 years ഹൗ മെനി ഇയേഴ്സ് ടോട്ടലി ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് എനിക്കൊന്നുമില്ല. ഓക്കെ, ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് ഞാൻ രണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഡു യു ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ? അപ്പോൾ വേറെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഞാൻ നോന്ന് കൊടുത്തു. പിന്നെ ഡു യു ഹാവ് എ വാലിഡ് ജോബ് ഓഫർ? അതും എനിക്കില്ല, അപ്പോൾ അതും ഞാൻ നോന്ന് കൊടുത്തു. നോമിനേഷൻ സർട്ടിഫിക്കറ്റ് PNP സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടിയിട്ടില്ല, അതും നോന്ന് കൊടുത്തു. ഇനി ഏതെങ്കിലും ബ്രദറോ സിസ്റ്ററോ കാനഡയിലുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്, അതും ഇല്ല. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഡു യു ഓർ യുവർ സ്പൗസ്, തനിക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആളുടെ സ്പൗസിന് ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ കാനഡയിലുണ്ടായാലും മതി. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെ കേസിൽ ഞാൻ ആരും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. എന്നുണ്ട് പിന്നെ അടുത്തത്, വാട്ട് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ വിച്ച് യുവർ സ്പൗസ് ഹാസ് ഏൺ ദ കനേഡിയൻ ഡിഗ്രി? ഇപ്പോൾ സ്പൗസ് കാനഡയിലാണ് പഠിച്ചതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ എൻ്റെ കേസിൽ സ്പൗസ് നാട്ടിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷേ അവളുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് MBA ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ECA എന്ന് പറയുന്ന സംഭവം എടുക്കേണ്ടി വന്നു. അത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. നമ്മുടെ നാട്ടിലത്തെ ഡിഗ്രി എല്ലാം കാനഡയിൽ കനേഡിയൻ ഡിഗ്രിയിൽ ഇക്വാലൻ്റ് ആയിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം. അപ്പോൾ അത് എന്താ നാട്ടിലത്തെ MBAക്ക് ഇവിടെ എന്ത് വാല്യൂ ഉണ്ട് എന്നറിയാൻ വേണ്ടിയുള്ളൊരു സംഭവം. അപ്പോൾ അത് ചെയ്യണം, അത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റാവുന്നതാണ്. അത് ഞാനത് പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് അതിൽ ഇപ്പോൾ സ്വാതിയുടെ കേസാണെങ്കിൽ സ്വാതി എടുത്തത് മാസ്റ്റേഴ്സ് ഡിഗ്രി. സ്വാതിയുടെ ഹയ്യസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. പക്ഷേ എന്നാലും അവൾക്ക് 2 എണ്ണമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഉണ്ട് പിന്നെ മാസ്റ്റേഴ്സും ഉണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ BCOM ചെയ്തായിരുന്നു പ്ലസ് MBA ചെയ്തായിരുന്നു. അപ്പോൾ അവളുടെ കേസിൽ ഞാൻ കൊടുത്തത് 2 or more സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തത്. ഓക്കെ, 2 or more സർട്ടിഫിക്കറ്റ്സ്, കാരണം 2 അല്ലെങ്കിൽ 2 കൂടുതൽ ഡിഗ്രീസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കൊടുത്തു. ഇനി ഇൻ ലാസ്റ്റ് 10 years ഹൗ മെനി ഇയേഴ്സ് ഓഫ് സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ കാനഡ ഡേസ് യുവർ? അപ്പോൾ സ്വാതിക്ക് നാട്ടിൽ 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ കാനഡയിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ 1 കൊല്ലത്തിൽ കൂടുതലായിരുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുക്കാമായിരുന്നു, പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് 2 എണ്ണം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നാട്ടിലത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു യൂസും ഇല്ലാണ്ടായി പോയി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് യുവർ സ്പൗസ് ലാംഗ്വേജ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടാകും? അപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് IELTS എടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ IELTSന് ഞാൻ ഇപ്പോൾ ഒരു മാർക്ക് അടിച്ചു കൊടുക്കാം. അപ്പോഴത്തെ സ്പീക്കിങ്ങിന് 6, പിന്നെ അത് കഴിഞ്ഞ് ലിസണിന് 6, പിന്നെ അത് റീഡിങ്ങിന് 6. ഞാൻ എല്ലാത്തിനും 6 ആണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരത്തെ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യൊരു സ്കോർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ അത് നേരെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എല്ലാത്തിനും അതിൻ്റെതിൻ്റെ മാർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ദ സ്പൗസിൻ്റെ നേരത്തെ എല്ലാം 0 ആയിരുന്നു. ഇപ്പോൾ ദ സ്പൗസിൻ്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ 9, ഫസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് 12, കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ല. അപ്പോൾ അതിന് ടോട്ടൽ 21 മാർക്ക്. പിന്നെ അത് നേരത്തെ കിട്ടിയ പോലെ 50 മാർക്ക് ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെയും കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസിൻ്റെയും, അതെല്ലാം കൂടി കൂട്ടിയത് പിന്നെ 450. മനസ്സിലായില്ലേ? അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ മാർക്ക് 494, ഇതിൽ നമുക്ക് കിട്ടിയത് 480. അപ്പോൾ ആ വ്യത്യാസം കണ്ടില്ലേ? സ്പൗസിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന മാർക്കിൽ നിന്നും കുറവ് വന്നു.
അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ സ്പൗസിനെ ശരിക്കും എടുത്ത് മാറ്റി ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പം എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഗ്രാൻഡ് ടോട്ടലിൽ കാണുന്ന മാർക്ക് അതേ സെയിം മാർക്ക് തന്നെ ആയിരിക്കും നമുക്ക് മറ്റേ ഇതിലും കാണാൻ പറ്റാവുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഇതിലടിച്ചു കൊടുക്കുന്നത് പോലെ തന്നെയാണ് അതിലും അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഈ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ കയറുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, CRS കാൽക്കുലേറ്റർ, ഇത്രയേ മാത്രമുള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. വളരെ ഈസിയാണ്, നമുക്ക് എത്ര എത്ര മാർക്കുണ്ട്. നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട് നാട്ടിൽ ചെന്ന് എന്താ പറയുക ഒരു ഏജൻസിയിലൊക്കെ പോയിട്ട് നമ്മൾ ചെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു ബി ലെവൽ ജോബ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, എത്ര മാർക്കുണ്ട്, എത്ര എലിജിബിലിറ്റി ഉണ്ടോ. അപ്പോൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരു ഒരു ഫൈനൽ മാർക്ക് അറിയാം. ഫൈനൽ മാർക്ക് എന്നല്ല, നമുക്ക് എവിടെ എത്തണം, നമുക്ക് ഏത് മാർക്കിലാണ് എത്തേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും അറിയണം. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്ക് അനുസരിച്ച് 452 മാർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും PR ഇൻവിറ്റേഷൻ വരും എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂള് വെച്ചിട്ട്, ഈ ഒരു CRS കാൽക്കുലേറ്റർ ടൂള് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാർക്ക് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്ക് ലേശം കുറവാണ്, ശരിക്കും നല്ല രീതിക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് IELTS എത്ര മാർക്ക് മേടിച്ചെടുക്കണം എന്നുള്ളത്, IELTS എത്ര മാർക്ക് നമ്മൾ മേടിച്ചെടുക്കണം, അയ്യോ പോരാ കുറച്ചും കൂടി പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, ഇത്രയും കൂടി IELTS വേണം എന്നാണെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് എന്താ പറയുക, നമുക്കിപ്പോൾ ഇത്രയും വേണ്ടി വരും നമ്മുടെ ടാർഗറ്റ്, ഒരു ടാർഗറ്റ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഓക്കെ, IELTS നമുക്ക് 8.5 വേണം, അല്ലെങ്കിൽ 7 വേണം, അല്ലെങ്കിൽ 6 വേണം, അങ്ങനെ നമുക്ക് ഓരോ ടാർഗറ്റൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് അങ്ങനെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇപ്പോൾ റൈറ്റിങ്ങിന് ഞാനിപ്പോൾ 7.5 ആണ് മേടിച്ചതെങ്കിൽ, ഓക്കെ കണ്ടോ, റൈറ്റിങ്ങിന് 7.5 ആണ് മേടിച്ചതെങ്കിൽ താഴത്ത് പോയിട്ട് ബാക്കിയെല്ലാം സെയിം സ്പൗസിനെ വെച്ചിട്ട് ഒന്നുകൂടി കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഒന്നുകൂടി കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ചെല്ലുമ്പോൾ 483. അപ്പോൾ നേരത്തെ 450 നിന്ന് 483 ഉണ്ടാ മാർക്ക് വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങളിങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് PNP കിട്ടിയെങ്കിൽ PNP നമുക്കിവിടെ ആഡ് ചെയ്യാം. നോമിനേഷൻ സർട്ടിഫിക്കറ്റിൽ നമുക്ക് PNP എന്ന് പറഞ്ഞ് യെസ് എന്ന് കൊടുക്കാം. PNP ഉള്ള ഒരാളാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാറും. കണ്ട 1083 മാർക്കായി. അപ്പോൾ PNP നമുക്ക് വേണ്ട, PNP എടുക്കുന്ന ഒരാളാണെങ്കിൽ 600 പോയിൻ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ PR ഇൻവിറ്റേഷൻ എന്തായാലും വരും, പിന്നെ അതിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കെന്തായാലും PNP ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കിവിടെ 0 ആയിരുന്നു. അപ്പോൾ ഇത് 1083 മൈനസ് 600. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഈസി മെത്തേഡ് നമുക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് PR എലിജിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടതിലുപരി എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്തെങ്കിലും റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് എല്ലാവരും ശരിക്കും എലിജിബിലിറ്റി, ഇപ്പോൾ ഞങ്ങളായാലും കാനഡയിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എല്ലാവരും ഇങ്ങനെയാണ് എലിജിബിലിറ്റിക്ക് ചെക്ക് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇത് വളരെ ഈസി ആയുള്ളൊരു മെത്തേഡാണ്. നമുക്ക് നമ്മുടെ സ്ഥാനം എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ചാൻസസ് നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാം ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇവൺ മൊബൈൽ വഴി നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും, അത്ര ഈസിയാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യുക, എല്ലാവരും നോക്കുക എലിജിബിൾ ആണോ എന്നുള്ള കാര്യം. ഈവൺ ഇവിടെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ചെക്ക് ചെയ്യുക. ഇപ്പോൾ PR നാട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും ചെക്ക് ചെയ്യുക, അതെല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും. എല്ലാം കറക്റ്റായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേർന്നുകൊള്ളുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.